നമ്മൾ കാലടിയിലേക്ക് പോകുന്നു, അത്ര സുഖമുള്ളൊരു വാർത്തയല്ല. ഭർത്താവ് ഭാര്യ അവിടെ കൊലപ്പെടുത്തി. തമിഴ്നാട് സ്വദേശി രത്നാവതിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് മുകേഷ് കുമാർ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഭാര്യയെ കാണാനില്ലെന്ന് കാണിച്ച് ഇന്നലെ മുകേഷ് പോലീസിൽ പരാതി നൽകിയിരുന്നു. സംശയം തോന്നിയ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തുവന്നത്. സുദിഷ ധർമ്മനാണ് വിവരങ്ങളുമായി ചേർന്നത്. സുദിഷ, എന്താണ് സംഭവത്തെ പറ്റി പോലീസ് പറയുന്നത്? കൊലപാതക കാരണം, എന്ത് കാരണമുണ്ടെങ്കിലും കൊലപാതകം അല്ല പരിഹാരം, പക്ഷെ കൊലപാതക കാരണമായി പോലീസ് പറയുന്നത് എന്താണ് സുദിഷ? ഹാഷ്മി, ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടി മുകേഷ് കാലടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. ഭാര്യ പുറത്തുപോയെന്നും ഭാര്യയെ പിന്നീട് തിരിച്ചു വന്നില്ല, കാണാനില്ല എന്ന് പരാതി നൽകുകയും ചെയ്യുന്നു. തുടർന്ന് ഇയാളുടെ ഈ മൊഴിയിലൊക്കെ സംശയം തോന്നിയ പോലീസ് ഇയാൾക്കൊപ്പം തന്നെ വീട്ടിലേക്ക് വരുന്നു. അവിടെ എത്തി വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് മുകേഷ് താൻ തന്നെയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്നും തൊട്ടടുത്ത ജാതിക്കാത്തോട്ടത്തിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിനോട് തുറന്നു പറയേണ്ടി വരുന്നത്. അങ്ങനെയാണ് പോലീസ് ഈ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. അപ്പോൾ തന്നെ മുകേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, കൂടുതൽ ചോദ്യം ചെയ്തു. മറ്റൊരാളുമായി ഭാര്യ രത്നാവതിക്ക് ബന്ധമുണ്ടെന്ന് അടക്കമുള്ള സംശയങ്ങളാണ് താൻ ഈ കൊലപാതകം ചെയ്യാൻ കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. ഏതായാലും പ്രതി മുകേഷ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ കാലടിയിലെ ഈ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള മുകേഷും രത്നാവതിയും താമസിച്ചിട്ടുള്ള വീടിനടുത്തു തന്നെയുള്ള ജാതിക്കത്തോട്ടത്തിലാണ് മൃതദേഹമുള്ളത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. പിന്നീടായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. ഇയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരണമെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികളും സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടം അടക്കം കഴിയേണ്ടതുണ്ട്. ഏതായാലും പോലീസ് അവരുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശരി, സുധിഷ ധർമ്മനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.